കാക്കനാട് സ്വദേശിയെ ക്രൂരമായി മർദ്ദിച്ച് കുമ്പളം ടോൾ ജീവനക്കാർ. അക്ഷരാർത്ഥത്തിൽ ടോൾ ജീവനക്കാരുടെ ഗുണ്ടായിസം തന്നെയാണ് കഴിഞ്ഞ ദിവസം കുമ്പളം ടോളിൽ കാണാൻ സാധിച്ചത്. ടോൾ അടച്ചതിന്റെ റെസീപ്റ്റ് ചോദിച്ചതിന് കാറിൽ ഗ്ലാസ് തല്ലി പൊട്ടിക്കുകയും നെറ്റിയിലും കയ്യിലും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതെന്നാണ് യുവാവിന്റെ പരാതി. എന്നാൽ വിവരം പോലീസിൽ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല തന്നെ പ്രതിയാക്കാനാണ് ശ്രമിച്ചത് എന്നും മർദ്ദനമേറ്റ ബിപിൻ വിജയകുമാർ എന്ന യുവാവ് പറഞ്ഞു. ടോൾ ജീവനക്കാരായ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസുകാർ എടുത്തതെന്നും സ്ഥലം സിഐ മാത്രമാണ് മാന്യമായി പെരുമാറുകയും കേസെടുക്കാൻ തയ്യാറായതെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ 11 മണിക്ക് ശേഷം ടോളിലൂടെ ആലപ്പുഴ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോഴാണ് സംഭവം. ഫാസ്റ്റാഗ് ഇല്ലാത്തതിനാൽ കിഴക്കുവശം ചേർന്നുള്ള ഗേറ്റിലൂടെയാണ് കടന്നുപോയത്. ഈ സമയം കയ്യിൽ പണമില്ലാത്തതിനാൽ എടിഎം കാർഡാണ് നൽകിയത്. ആദ്യം കാർഡിൽ പിന്നടിച്ചു കൊടുത്തപ്പോൾ റെസിപ്റ്റ് വന്നെങ്കിലും തന്നില്ല. പകരം ശരിയായില്ലെന്ന് പറഞ്ഞ് വീണ്ടും പിൻ നമ്പർ അടുപ്പിച്ചു. ഈ സമയം പ്രിന്റ് വന്നില്ല. 2 തവണ പിഴ സഹിതം പണം പിടിച്ചോ എന്ന സംശയം തോന്നിയതിനാലാണ് റെസിപ്റ്റ് ചോദിച്ചത്. ടോൾ അടച്ചതിന്റെ പാസും നൽകിയിരുന്നില്ല. എടിഎം കാർഡ് തിരിച്ചു തന്ന് പണം കിട്ടിയിട്ടുണ്ട്, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞതിനാലാണ് മുന്നോട്ടെടുത്തത്. ഈ സമയം ജീവനക്കാരൻ ക്രോസ് ബാർ താഴ്ത്തുകയും കാറിന്റെ ബോണറ്റിൽ ഇടിക്കുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ സോറി ഭയ്യ എന്ന് പറഞ്ഞ് പൊയ്ക്കോളാൻ ആവശ്യപ്പെട്ട് ക്രോസ് ബാർ ഉയർത്തി. വീണ്ടും മുന്നോട്ടെടുത്തപ്പോൾ കാറിന്റെ ഗ്ലാസിലേക്ക് ബാർ വന്നിടിച്ചു. ഇത് കണ്ട് നോക്കുമ്പോൾ ടോൾ ജീവനക്കാർ തന്നെ കളിയാക്കി ചിരിക്കുകയാണെന്ന് മനസ്സിലായി. ഈ സമയം ഗ്ലാസ് തുറന്ന് ദേഷ്യത്തിൽ സംസാരിച്ചു, എന്നാൽ മറ്റൊരു അസഭ്യവാക്കും ഉപയോഗിച്ചില്ലെന്ന് യുവാവ് പറയുന്നു. പ്രകോപിതനായി പുറത്തേക്ക് ഇറങ്ങി വന്ന ടോൾ ജീവനക്കാരൻ കാറിന്റെ പിന്നിലെ ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ചു. വീണ്ടും വന്ന് ഡ്രൈവർ സീറ്റിന്റെ പിന്നിലെ വിൻഷീൽഡിലേക്ക് കയ്യിലിരുന്ന മെഷീൻ വെച്ച് ഇടിച്ചു. അപ്പോഴാണ് വണ്ടി നിർത്തി പുറത്തിറങ്ങുന്നത്. ഇതോടെ സംസാരമുണ്ടായി, ഉന്തും തള്ളുമുണ്ടായി. ഈ സമയം മറ്റ് 2 പേർ കൂടി വന്ന് പിടിച്ചുവെച്ചു. ഈ സമയം കാറ് തകർത്ത ജീവനക്കാരൻ തന്റെ നെറ്റിക്കും പുറത്തും നെഞ്ചിലുമെല്ലാം കയ്യിലുണ്ടായിരുന്ന മെഷീൻ വെച്ചും അല്ലാതെയും അടിച്ചു. യുവാവിന് സാരമായ പരിക്കേൽക്കുകയും ഉണ്ടായി. ഇതോടെ സ്ഥലത്തുണ്ടായിരുന്നവർ ഓടിക്കൂടുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തു. 10 മിനിറ്റിനകം ഫ്ലൈയിങ് സ്ക്വാഡ് പോലീസ് എത്തിയെങ്കിലും അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ലെന്ന് പറഞ്ഞു. തുടർന്ന് ഒരു SIയും ASIയും 2 പോലീസുകാരും സംഭവസ്ഥലത്തെത്തി. എന്നാൽ പരിക്കേറ്റ യുവാവിനെ എങ്ങനെയെങ്കിലും സംഭവസ്ഥലത്ത് നിന്ന് പറഞ്ഞുവിടാനായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിളിന്റെ ശ്രമം. എത്രയും പെട്ടെന്ന് വിട്ടുപോയിക്കോ, ഇതിന്റെ പിന്നാലെ നിന്നാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയാണ് ആദ്യം പോലീസുകാർ യുവാവിനോട് പറഞ്ഞത്. എന്നാൽ യുവാവിനെ പോലീസ് ജീപ്പിലും പ്രതിയെ കൂട്ടി വരാൻ ടോളിലുള്ളവരോട് പറയുകയുമായിരുന്നു പോലീസ് ചെയ്തത്. പ്രതിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടാകുമെന്നായിരുന്നു പോലീസിന്റെ മറുപടി. സംഭവം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾക്കു പകരം വാഹനം കടന്നുപോകുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ നൽകിയത്. തന്നെ സ്റ്റേഷനിൽ എത്തിച്ച് മണിക്കൂറുകളോളം ഇരുത്തിയതല്ലാതെ FIR ഇടാൻ പോലീസ് തയ്യാറായില്ല. പകരം ഏതോ പ്രതിയോടെന്ന പോലെയാണ് പോലീസുകാരെല്ലാം പെരുമാറിയതെന്നും യുവാവ് വ്യക്തമാക്കി. പ്രതിയെ സ്ഥലത്ത് കൊണ്ടുവന്ന് വൈകാതെ തന്നെ ടോൾ ഉദ്യോഗസ്ഥർക്കൊപ്പം പറഞ്ഞയക്കുകയും ചെയ്തു. തുടർന്നാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതും സ്കാനിംഗ് നടത്തിയതുമെല്ലാം. രാത്രി തലവേദനയായതിനെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലും കാണിക്കേണ്ടി വന്നെന്നും വിപിൻ പറയുന്നു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിട്ടുണ്ടെന്നും പ്രതിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചെന്നും പനങ്ങാട് CA സുരേഷ് പറഞ്ഞു. പരാതിക്കാരൻ പറഞ്ഞ കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ തടസ്സം ഒഴിവാക്കാനുമായിരുന്നു പോലീസ് ശ്രമിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രൂ TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.